പരിണാമ സിദ്ധാന്തം എന്നതാണെന്ന് നിങ്ങൾക്കറിയോ ആചാര്യേ? അതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് പറഞ്ഞത് ഒന്ന് അണഞ്ഞിട്ട് പിന്നെയും കത്തുമില്ലയോ. വായത്ത് പോലും സ്കൂളിൻ്റെ വരാത കാണാതെ ഞമ്പളോടാതാ നിങ്ങൾ സിദ്ധാന്തം ചോദിക്കുന്നത്? അയ്യോ, നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കപ്പാ. ഇതത്ര ഗഹനമായ വിഷയമൊന്നും അല്ല സഖാവേ. മനുഷ്യൻ കുരങ്ങ് വർഗത്തിൽ നിന്ന് പരിണാമം ചെയ്തുണ്ടായതാണെന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ കാതൽ. വിഖ്യാതനായ ചാൾസ് ഡാർവിനാണ് ഈ സിദ്ധാന്തത്തിൻ്റെ കാതലൻ. എന്തിനല്ല ഈ പറയണത്? നമ്മൾ അപ്പുപ്പൻ്റെ അപ്പുപ്പൻ്റെ അപ്പുപ്പൻ കുരങ്ങാണെന്നുള്ളതിന് നിങ്ങളെ കയ്യിൽ എന്തിനെങ്കിലും തെളിവുകളുണ്ടാണോ? അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട സഖാവേ. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് ശക്തമായ ശാസ്ത്രീയ അടിത്തറ വേണ്ടേ ഉണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ വഴി ലോകം പലവട്ടം അത് തെളിയിച്ചതുമാണ്. പിന്നെന്നാന്നേ സഖാവേ ആ BJP മന്ത്രി അങ്ങനെ പറഞ്ഞേ? ഡാർവിൻ്റെ ഈ സിദ്ധാന്തം പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ലയോ അത് ഞാൻ പറയുന്നേ? അങ്ങനെ പലതും പറയും. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നതിന് 8 വർഷം മുമ്പ് ഏതോ ശിവാകർ ബാപ്പുജി തൽപ്പാണ്ടെ അത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ ആളല്ലേ. ഇതല്ല ഇതിനപ്പുറവും പറയും. യേ, നിങ്ങളാ മനസ്സിനെ അങ്ങനെ ചെറുതാക്കാതപ്പാ. ഒരു നമ്മൾ കാണുന്ന പോലെ ലോക്കൽ BJP നേതാവല്ലാല. അഖിലേന്ത്യാ മത്സര പരീക്ഷ ജയിച്ച് IPSലെത്തി ആടുന്ന് രാഷ്ട്രീയത്തിൽ വന്ന ആളല്ലപ്പാ. അങ്ങനെ ഒരാൾക്ക് വിവരമില്ലാന്ന് എങ്ങനെയാന്നിപ്പോ പറയലേ? ഇത് വിവരമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ആചാനെ, അറിഞ്ഞോണ്ട് പറയുന്നതാ. അതുകൊണ്ട് എന്നാ നേട്ടം? അത് പലതല്ലേ. ഒന്ന്, പറയുന്നത് വിവാദമാക്കി വാർത്തയിൽ നിറയാം. 2, ഇത്തരം ലളിത യുക്തിയിൽ ആൾക്കൂട്ടത്തെ കൂടെ നിർത്താം. ഇതിൻ്റെ സാധ്യത പൂർണ്ണമായും മനസ്സിലാക്കിയവരാണ് ഇന്നത്തെ BJP നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഇവരെ മണ്ടന്മാരെന്ന് സ്ഥാപിക്കാൻ നോക്കാതെ പറയുന്നത് അതേ നിലയിൽ തള്ളണമെന്ന് പറയുന്നത്. ആയാലൊരു ആന, പോയാലൊരു വാക്ക്. Thank you.